സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഇ പി ജയരാജൻ പാർട്ടിയിലുണ്ടാകും, സി പി എമ്മിലുണ്ടാകും, അദ്ദേഹം എൽ ഡി എഫിന്റെ കൺവീനറായി തന്നെ തുടരും. മാധ്യമങ്ങളെല്ലാം ചേർന്ന് ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് ദിവസം നടത്തിയിട്ടുള്ള പത്രപ്രസ്താവനയുമായി ബന്ധപ്പെട്ട് കാര്യം പരിശോധിച്ചു. അത് സംബന്ധിച്ച് പരിശോധിച്ചപ്പോൾ ബി ജെ പി നേതാവിനെ ഏതാണ്ട് ഒരു വർഷം മുമ്പ് നേരിൽ കണ്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സഖാവ് തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അതുൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് വലിയ പ്രചാരവേല കുറേ ദിവസമായിട്ട് 26-ാം തീയതി മുതൽ കേരളത്തിലുടനീളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ എതിരാളികളെ പല സന്ദർഭങ്ങളിലായിട്ട് നമ്മളെല്ലാം കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അവസാനിച്ചു പോകുന്ന ഒരു പ്രത്യയശാസ്ത്ര കരുത്ത് മാത്രമേ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഉള്ളൂ എന്ന് ഒരുതരം പൈങ്കിളി ശാസ്ത്രം വെച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നത്. ഇതിൽ ഉയർന്നു വന്ന ചില പ്രശ്നങ്ങളുണ്ട്. സഖാവ് ജയരാജൻ തന്നെ പറഞ്ഞത് ആസൂത്രിതമായ ചില നീക്കങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു. വാർത്തകൾ സന്നിവേശിപ്പിക്കുന്നതിൽ, അത് പ്രചരിപ്പിക്കുന്നതിൽ ചിലരെല്ലാം അതിശക്തിയായ കമ്മ്യൂണിസ്റ്റ് വിരോധം വ്യക്തിപരമായിട്ട് തന്നെ ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുകയുണ്ടായി. ഇത്തരം തെറ്റായ നിലപാടുകളെയും സമീപനങ്ങളെയും ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നതിനും നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ സ്വീകരിക്കുന്നതിന് സഖാവ് ജയരാജനെ പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അത്തരം കേസ് സംബന്ധമായ കാര്യങ്ങളും കൈകാര്യം ചെയ്യണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ദല്ലാൾ നന്ദകുമാറിനെ പോലുള്ളവരുമായുള്ള ബന്ധങ്ങൾ അത് അവസാനിപ്പിക്കുക തന്നെ വേണം എന്നാണ് സെക്രട്ടേറിയറ്റ് കാണുന്നത്. സഖാവ് പിണറായി തന്നെ 26-ാം തീയതി ഇത്തരം ദല്ലാൾ നന്ദകുമാറിനെ പോലെയുള്ളവരുമായുള്ള ബന്ധം ഇങ്ങനെയാണ് പ്രശ്നങ്ങളായിട്ട് വരിക എന്നും അന്ന് തന്നെ സൂചിപ്പിച്ചിരുന്നു. അത് ഞങ്ങൾ പൊതുവായിട്ട് ചർച്ച ചെയ്തപ്പോഴത് ശരിയാണ്. നന്ദകുമാറുമായിട്ടുള്ള ബന്ധം ഉൾപ്പെടെ മുമ്പേ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സഖാവ് ജയരാജനും ചൂണ്ടിക്കാണിച്ചത്. മറ്റൊരു കാര്യം കൂടി ഇവളുടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇ പി ജയരാജനും പ്രകാശ് ജാവ്ദേക്കറുമായി നടന്ന കൂടിക്കാഴ്ച അത് വെറും സ്വാഭാവികമായ ഒരു സാധാരണമായി നടന്നൊരു കൂടിക്കാഴ്ചയാണ്, അതിനപ്പുറത്തേക്ക് ഒന്നും നടന്നിട്ടില്ല എന്ന് ഇ പി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇ പി ജയരാജനോട് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചിരിക്കുന്നു നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ, കോടതിയിൽ കേസ് നൽകാനായിട്ട് അവളുടെ വ്യക്തമായ നിർദ്ദേശം ഇ പി ജയരാജന് ഇപ്പോൾ പാർട്ടി നൽകിയിരിക്കുകയാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയിരിക്കുന്നു. ഇതിനൊപ്പം ഇത്തരമൊരു ആരോപണം ഉന്നയിച്ച ശോഭാ സുരേന്ദ്രനെതിരെയും ബി ജെ പി നേതാവ് ശോഭയ്ക്കെതിരെയും വളരെ വ്യക്തമായ നിയമ നടപടിയാണ് ഇപ്പോൾ എടുക്കാനായിട്ട് ഇ പി എ പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇ പി ജയരാജൻ ഇത്രയും ആരോപണങ്ങൾ പ്രതിപക്ഷം ബി ജെ പി എല്ലാം ചേർന്ന് ഉയർത്തിയിട്ടും ഇ പി ജയരാജൻ ഇപ്പോഴും പാർട്ടിയുടെ ഇടതു മുന്നണിയുടെ കൺവീനറായി തന്നെ തുടരും, പാർട്ടിയുടെ സംസ്ഥാന നേതാവായി തന്നെ ഇ പി ജയരാജൻ മുൻനിരയിൽ ഉണ്ടാകുമെന്ന അവളുടെ വ്യക്തമായൊരു സൂചന തന്നെയാണ്, വ്യക്തമായൊരു ചിത്രം തന്നെയാണ് ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ദല്ലാൽ നന്ദകുമാറിനെ പോലെയുള്ള ആൾക്കാരുമായുള്ള ബന്ധം ഇ പി ഇനി തുടരരുത്, അത് അവസാനിപ്പിക്കണം. പക്ഷേ അതിപ്പോൾ സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ
26-ാം തീയതി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ വ്യക്തമായ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ഇ പി ഇത്തരം ബന്ധങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അതിന് ഇ പി ജയരാജൻ മറുപടി നൽകിയിട്ടുണ്ട്. താൻ ഇനി അത്തരക്കാര്യമായ ഒരു ബന്ധം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് കഴിഞ്ഞ ദിവസം താൻ എയർപോർട്ടിൽ ചെന്നപ്പോൾ അവിടെ പ്രകാശ് ജാവ്ദേക്കർ ഉണ്ടായിരുന്നു. താനൊരു മൂലയ്ക്കിരുന്നു, പ്രകാശ് ജാവ്ദേക്കർ വേറൊരു ഭാഗത്തേക്കിരുന്നു. അല്ലാതെ അതിനെ മാധ്യമങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിച്ചാൽ എന്താകും അവസ്ഥയെന്ന് എം വി ഗോവിന്ദൻ മാഷ് ചോദിക്കുന്നു. അതുപോലെ തന്നെയാണ് വളരെ തികച്ചും യാദൃച്ഛികമായി തന്നെയാണ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതെന്ന് ഇ പി ജയരാജൻ പാർട്ടിക്ക് വിശദീകരണം നൽകിയിട്ടുണ്ട്. ആ വിശദീകരണത്തിൽ പാർട്ടി ഇപ്പോൾ വളരെ തൃപ്തരാണ്. അതുകൊണ്ട് തന്നെ ഇനി ചില മാധ്യമങ്ങൾ, ചില ഇടതുപക്ഷ വിരോധികളായ ചില മാധ്യമങ്ങൾ ചേർന്ന് വളരെ പൊള്ളയായൊരു ശാസ്ത്ര സത്യമെന്ന് പറഞ്ഞ് ഈ ഒരു വിഷയത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇത്തരമൊരു വിഷയം നടന്നിട്ടില്ല. കൂടുതൽ ഒരു രണ്ട് രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടതിനപ്പുറം വേറൊരു ചർച്ച അവിടെ നടന്നിട്ടില്ല എന്ന് ഇ പി വളരെ വ്യക്തമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. ആ ഒരു വിശദീകരണത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പൂർണ്ണ തൃപ്തിയാണുള്ളത്. ചിലപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നേരെ കണ്ടെന്നിരിക്കും. അപ്പോൾ ഇവരെല്ലാം കടുത്ത വർഗീയവാദികളും സംഘപരിവാറുകാരുമുണ്ട്. അതിൻ്റെ പേരും പറഞ്ഞ് ഇവരെ നേരിട്ട് കണ്ടാൽ സംസാരിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് എം വി ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഒരു പരിധി വിട്ട് ഇത്തരം ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകരുതെന്ന് ഇ പി ജയരാജന് പാർട്ടികളുടെ കർശനമായ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ഇ പി പാർട്ടിക്കുള്ളിൽ തന്നെ തുടരുമെന്ന മുന്നണി നേതാവെ തന്നെ, മുന്നണിയുടെ കൺവീനറായി തന്നെ തുടരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമായി പറഞ്ഞത് സംസ്ഥാനത്ത് ഉത്തരേന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വർഗീയ വിദ്വേഷ പ്രസംഗം, ആ ഒരു പ്രസംഗത്തെ കേരളത്തിൽ അതിനെ വിശദീകരിക്കാനും കേരളവുമായി താരതമ്യപ്പെടുത്താനുമാണ് ഇവിടുത്തെ ബി ജെ പിക്ക് ശ്രമിച്ചത്. അതിനെ കേരളത്തിലെ വർഗീയ ധ്രുവീകരണത്തിന് കോൺഗ്രസ്, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ, വളരെ നേതാക്കന്മാർ വളരെയേറെ ബി ജെ പിയെ സഹായിച്ചുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈയൊരു വർഗീയ ധ്രുവീകരണം വടകരയിൽ വളരെ വ്യക്തമായിരുന്നു, തൃശ്ശൂരിൽ വ്യക്തമായിരുന്നു. വടകരയിൽ ഷാഫി പറമ്പിൽ, യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വളരെ വ്യക്തമായി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ബി ജെ പി വോട്ടുകൾ ഷാഫിക്ക് വേണ്ടി അവിടെ മറിക്കുന്നൊരു അവസ്ഥയാണ് വോട്ട് എടുപ്പ് ദിവസം കാണാനായത്. അതുപോലെ തന്നെ വടകരയിൽ സംഭവിച്ച മറ്റൊരു കാര്യം, അവിടെ അശ്ലീല പ്രചാരണം അടക്കമുള്ള വർഗീയ വിദ്വേഷ പ്രവർത്തനങ്ങളെല്ലാം യു ഡി എഫ് കേന്ദ്രങ്ങൾ വ്യാപകമായി നടത്തി. പക്ഷേ ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നിടത്താണ് സത്യമിരിക്കുന്നത്. വടകരയിൽ മറ്റൊരു ഉറപ്പുകൂടി ഷാഫി പറമ്പിൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിക്ക് നൽകിയിട്ടുണ്ടെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി വ്യക്തമായി പറയുന്നു. അതായത് ഈ വടകരയിൽ ഷാഫി പറമ്പിൽ ജയിച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വളരെ വ്യക്തമായൊരു സ്ഥാനം നൽകാമെന്നൊരു ഉറപ്പാണ്. ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ മറിച്ച് നൽകാമെന്നൊരു ഉറപ്പാണ് കോൺഗ്രസ്, ഇപ്പോൾ ബി ജെ പിയുമായി ഉണ്ടാക്കിയിരിക്കുന്ന ധാരണ. ഈ ഒരു ധാരണ പ്രകാരമാണ് അവർ മുന്നോട്ട് പോയത്. അതുപോലെ തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥി വളരെ വ്യക്തമായി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്. തൃശ്ശൂരിൽ ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങളും പ്രതിപക്ഷവും ബി ജെ പിക്കാരും ഒക്കെ ചേർന്ന് കാര്യങ്ങൾ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു. അവിടെ തൃശ്ശൂർ പൂരത്തിൽ അലങ്കോലം ഉണ്ടാക്കാൻ ശ്രമിച്ചു, എല്ലാം തകർന്നടിഞ്ഞു എന്നൊരു ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിൽ നിന്നൊക്കെ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ വന്ന് കള്ളപ്രചരണം നടത്തി. എന്നിട്ടും ഇപ്പോൾ മനസ്സിലാക്കുന്നത് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും, അവിടെയും എൽ ഡി എഫ് വിജയിച്ച് കയറും എന്ന് തന്നെയാണ്. സംസ്ഥാനത്ത് ഇത്തവണ എൽ ഡി എഫിനെ രണ്ടക്ക വിജയ പ്രതീക്ഷയാണുള്ളത്. രണ്ടക്ക നമ്പറുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എം പിമാരെ വിജയിച്ച് കയറുമെന്ന അവളുടെ ഉറച്ച ഒരു പ്രതീക്ഷയും പാർട്ടി സെക്രട്ടറി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും 4-ാം തീയതി വോട്ടെണ്ണുന്നത് വരെ എൽ ഡി എഫിൻ്റെ ഈ പ്രതീക്ഷകൾ പ്രതീക്ഷകളായി തന്നെ തുടരും. അത് കഴിഞ്ഞാൽ അവയൊക്കെ യാഥാർത്ഥ്യമാകുമെന്നും എം പി ഗോവിന്ദൻ മാസ്റ്റർ വളരെ വ്യക്തമായി പറയുന്നു. ബി ജെ പി സംസ്ഥാനത്ത് നടത്തിയിരിക്കുന്ന ഈ വർഗീയ ധ്രുവീകരണം ബി ജെ പി കേരളത്തിൽ ഒരു വോട്ട് പോലും നേടില്ല എന്നതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് വോട്ടെണ്ണൽ കഴിഞ്ഞിട്ടും ഇവിടെ ഒരു വർഗീയ ധ്രുവീകരണത്തിന് അവർ ശ്രമിക്കുന്നു എന്നത്. എന്തായാലും ഇത് ജനം തിരിച്ചറിയുമെന്ന് വളരെ വ്യക്തമായി തന്നെ പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് എന്തായാലും സി പി എമ്മിന് പാർട്ടിക്ക് യാതൊരു ദോഷവും ചെയ്യില്ല എന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറികളുടെ വ്യക്തമായി പറഞ്ഞിരുന്ന കാര്യം, ഇ പി ജയരാജൻ എന്തായാലും ഇടതുമുന്നണിയുടെ കൺവീനറായി പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ ഉണ്ടാകും. ഒരു ദിവസം പോയ വഴിയിൽ അപ്രതീക്ഷിതമായി കണ്ട പ്രകാശ് ജാവ്ദേക്കറെ ഇ പി കണ്ടു എന്നത് ഇ പിയുടെ നിഷ്കളങ്കമായ മറുപടി തന്നെയാണ്. അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി മനസ്സിലായി. എന്തായാലും ഇത്തരക്കാരുമായുള്ള ബന്ധം ഇനി വച്ചു പുലർത്തരുത്, ദലാൽ നന്ദകുമാറിനെ പോലുള്ള വ്യക്തികളുമായി ഇനി ഒരു ബന്ധം പാടില്ല എന്ന ശക്തമായൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെയാണ് ഇ പിയെ തിരുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇ പിയുടെ മറുപടിയിൽ പാർട്ടിക്ക് സംസ്ഥാന സെക്രട്ടറിയുടെ പൂർണ്ണ വിശ്വാസം
പ്രയാസമാണുള്ളത് എന്ന് വളരെ വ്യക്തമായി അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ.